ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിംപിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു മിൽക്ക് ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ നമ്മുടെ ഈ ചമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കണിലെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം എന്നാൽ ശരി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ മിൽക്ക് ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു സോസ് പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് അപ്പോൾ അത് ഇതുപോലെ ഈ ഒരളവിലാണ് ഞാനിപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതാ ഇതുപോലെ ഒരു കാൽക്കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട് ഈ ഒരാളവിൽ മാത്രം മൈദാമാവ് മതിയാവും ഈ മൈദാമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ നമ്മുടെ മൈദാമാവിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി വരുന്നത് പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളിതൊന്ന് വയറ്റി കൊടുക്കാം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് സ്കിപ്പ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കിയുള്ള ചേരകളൊന്നും ചേർത്ത് കളയരുത് എങ്കിൽ പിന്നെ ആ ഒരു പച്ചമണം നമുക്ക് ഇതിന്ന് കിട്ടില്ല അതിൻ്റെ പേരിൽ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ ഇതുപോലെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയും തന്നെ മതിയാവും എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയാണ് അപ്പോൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് കോൺഫ്ലോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇയറ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പാലും കൂടിയാണ് അപ്പോൾ അര ലിറ്റർ അളവിലാണ് പാല് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ മൈദാമാവും കോൺഫ്ലോറും എല്ലാം ഈ പാല് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നത് പോലെ അതായത് ഈ പാലും മൈദാമാവുമൊക്കെ ചേർന്നിട്ട് നല്ല തിക്കായിട്ടായിരിക്കും പിന്നീട് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാതെ സാധാരണ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്കിത് മൈദാമാവിൽ മാത്രം വെച്ചിട്ടും തയ്യാറാക്കാവുന്നേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ അളവിൽ മാവ് നമുക്ക് വേണ്ടി വരും അതായത് അഞ്ഞൂറ് എം എൽ എ പാലിന് അരക്കപ്പ് അളവിൽ മാവ് നമ്മുടെ ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല ക്രീമിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിൽ അതായത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത ഇതുപോലെ നല്ലൊരു ക്രീമി ആയി കഴിഞ്ഞാൽ പിന്നെ നീ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ് അപ്പോൾ പഞ്ചസാര ഇത് ഇതുപോലെ ഒരു കാൽ കപ്പ് അളവിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇത്രയും മധുരം തന്നെ മതിയാകും ഒരുപാട് കൂടുതൽ നല്ല നല്ലതുപോലെ തിരിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഡെസേർട്ട് അല്ല ഇത് അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ നല്ല ചൂടായതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയി കിട്ടിക്കോളും ഈ സമയത്തെല്ലാം ഫ്ലെയിം ഞാൻ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഫ്ലെയിം കൂട്ടി വെക്കരുത് കാരണം ഇത്രയും തിക്കായതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്നൊന്ന് കളറൊക്കെ അടുക്കി മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് വൈറ്റ് കളറായതിൻ്റെ പേരിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും അതിൻ്റെ പേരിലാണ് ഇത് എടുത്ത് പറയുന്നത് ഈ സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വാൻ ലൈസൻസും കൂടിയാണ് അപ്പം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല വേൻലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോഴത്തേക്കും തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോളും അതല്ല കുറച്ച് അധികം ചേർക്കുമ്പോഴത്തേക്ക് അതായത് ഏകദേശം ഒരു ടീസ്പൂണോളം ചേർക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില വേൻലൈസൻസിന് ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കിത് ചേർക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കൊരുപാട് സമയം ഇട്ടിങ്ങനെ മിക്സ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇത്രയും കട്ടിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു ട്രേയിലേക്ക് നമുക്കൊന്ന് മാറ്റാം ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്റർ നിൽക്കുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ട്രേ എടുത്താൽ മതിയാവും അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതായത് ഇങ്ങനെ ചെറുതായിട്ട് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് വരുന്നത് പോലെ ഒരു വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് നിരപ്പാക്കി കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല ചൂടാണ് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും ഫ്രീസറിൽ വെക്കണ്ടെങ്കിൽ പിന്നെ കട്ടായി പോകും അങ്ങനെയല്ല നമുക്കിത് കിട്ടേണ്ടത് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല ജെല്ലി പോലെ ും എന്നാൽ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിനു ശേഷം നമ്മുടെ ഈ മിക്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ബൗൾ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിലെ കോൺഫ്ലോർ ആണ് അപ്പോൾ ഈ കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺസെറ്റാച്ച് ഏതായാലും കുഴപ്പമൊന്നും അത് നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമുക്ക് വേണ്ടത് ക്യാരമലൈസും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സോസ് പാൻ പാനൊന്നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പിൻ്റെ ഒരു പകുതി അളവിൽ ഒരു കാൽ കപ്പ് അളവിൽ മാത്രം കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം ക്യാരമിലേസ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിൽ വരട്ടെ ഒരുപാട് കളർ മാറുന്നതുവരെ നിൽക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഗോൾഡൻ കളർ വന്നാൽ മാത്രം മതിയാവും ഇതുപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല ലൈറ്റായിട്ടുള്ള യെല്ലോ കളർ വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ടിരിക്കാം ഒരുപാട് കളറ് മാറുന്നവരെ നമ്മൾ വെച്ചിരിക്കേണ്ട അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്താ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സമയം ഇട്ട് കളർ നല്ലതുപോലെ ഡാർക്കാക്കാൻ വേണ്ടി നിൽക്കേണ്ട ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് കുറച്ചായിട്ട് ഫസ്റ്റ് ഒന്ന് കോൺഫ്ലോറിൻ്റെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം നല്ല കട്ടിക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു കളറാകുന്നത് വരെ ഒരു മിനിറ്റ് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് വരെ മാത്രം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഏകദേശം ഒരു മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ദാ ഈ ഒരു രീതിയിലേക്ക് ഇത്രയും കട്ടിയായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ പുഡിയും കൂടി എന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ക്യാരമിലൈസും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം അങ്ങനെ കട്ടപിടിപ്പിച്ചെടുക്കരുത് നല്ലതുപോലെ തണുത്ത് കിട്ടിയാൽ മാത്രം മതിയാകും എന്നാൽ ശരി കുറച്ച് സമയം ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കുറച്ച് സമയം ഞാനിപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റിയായിട്ടുള്ള ഡെസേർട്ടായിരിക്കുമെന്ന് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നല്ലതുപോലെ സൂപ്പറായിട്ട് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ചൂട് സമയത്ത് നല്ല ചില്ലായിട്ടുള്ള ഡെസേർട്ട് കഴിക്കാനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സെയ്ഫായിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്